കാഫി അടി ഒന്നിങ് ഇറങ്ങി വാ നിക്കടി ഒരു രണ്ടെണ്ണം കൂടി പറിക്കട്ടെ ആരെങ്കിലും കാണും പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ഒന്ന് ഇറങ്ങി വാടി ഒന്ന് വേഗം വാ ഉജ്ജേ ആ വേഗം വാ വേഗം ഓ അയ്യോ വാ ഇത്ര നേരം കൊണ്ട് വിളിക്കുവോ വാ ഇങ്ങോട്ട് സഞ്ചിയിലിട്ടോടി ആ ശൂർപ്പണ ക്ലാസ് എടുക്കുമ്പോ ഉറങ്ങാതിരിക്കാൻ നല്ലതാ ആ വീട്ടുകാരെങ്ങനെ കണ്ടിരുന്നെങ്കിലേ നാണക്കേടായനെ ഓ പിന്നെ രണ്ട് ചാമ്പങ്ങ പറിച്ചു തിന്നുന്ന എന്നാ നാണക്കേടുണ്ടാവാനാ പിന്നെ എന്നാത്തിനാ പട്ടി ഉറച്ചു പോടിയേ അത് നാണം കൊണ്ടല്ലല്ലോ പേടിച്ചിട്ടല്ലേ നോക്കിട്ടേടി നിന്റെ പ്രേമനസീർ വരുന്നു ഗംഗാധരൻ ഡോക്ടറിന്റെ മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോടി ഇത്രയും പാട് എന്തോരം അക്ഷരം തെറ്റാടി ഞാനങ്ങ് സഹിച്ചു ഓ എടി മേരി നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ജോസ് എട്ടിലല്ലായിരുന്നോ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് എട്ടിൽ തന്നെ അല്ലായിരുന്നോ അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ എന്താന്നറിയോ നിനക്ക് ഞാൻ അഞ്ചിന്ന് എട്ടെത്തുന്നതും കാത്ത് മനഃപൂർവ്വം അവൻ തോറ്റിട്ടിരുന്നതാ അത്രക്ക് ഇഷ്ട അവൻ എന്നോട് അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയ എനിക്ക് ഇന്നേ കൊക്കത്തോട്ടത്തിൽ കാവൽ നിക്കാനേ നീ വരെ ആളെ നോക്കിക്കോ അയ്യോ ഒന്നേ ചതിക്കില്ലേ നീ അല്ലേടി എന്റെ ധൈര്യം ഓരാത്തതിനെ ആ ഡൊമിനിക്കൂലേ കൂടെ ആ പഷ്ട് അവനെന്നെ കാണുന്നത് തന്നെ കലിയ ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ മേല എനിക്ക് മരംകേറി എന്നുള്ള പേരിട്ട് അവനാണോ നല്ല സംശയമുണ്ട് ചിരിക്കണ്ട നാരങ്ങ മിഠായി വേണോ ചാമ്പങ്ങ വേണോ മുട്ടുപൊട്ടി ചോര വരുന്നുണ്ടല്ലോ വയ്യാത്ത പട്ടി എന്നാത്തിനെ കയ്യാലെ വേറെ നിക്കുന്നു ആ മരം കേറി കത്രീനയുടെ തലയിൽ വെള്ളിട്ട് വെട്ടണേ കർത്താവേ എടാവേ ആദ്യ ചുംബനത്തിന് വേറെ 2 മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോളാ അവളുടെ ഒടുക്കത്തൊരു വിസലടി കോട്ടപോത്തിന്റെ സ്വഭാവം ഡൊമിനിക്ക് നീ എന്നതേ കാണിക്കുന്നു ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത് അതേ ഇത് ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ കറക്കണം മനസ്സിലായി അപ്പൊ അങ്ങനെ പൊക്കോളൂ ആ
കോപ്രാം കൂടി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ. മക്കളെ, നിന്റെ അമ്മച്ചെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. കണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന വിചാരത്തോടുകൂടി ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഈ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയപ്പോഴാണ്. കൊച്ചുന്നാൾ പോലെ അവളെ എനിക്കറിയായിരുന്നു. പക്ഷേ അക്കാലത്തൊക്കെ ഈ നാട്ടിലെ ഒരു പെണ്ണ് എന്നതിനപ്പുറം അവളെപ്പറ്റി വേറൊരു വിചാരം എനിക്കില്ലായിരുന്നു. പക്ഷേ ആ പള്ളിപ്പെരുന്നാളിലെ കൂട്ടുകാരികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങി പെരുന്നാൾ കാണാൻ വന്ന റബേക്ക, അന്ന് വരെ കാണാത്ത റബേക്ക, ഒരു മാലാഖയുടെ ചേലായിരുന്നു അവൾക്ക്. ആ ദിവസം മുതൽ എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലതായടാ. അവളോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ നെഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നൊരു തോന്നലായിരുന്നു. എന്നിട്ട് അപ്പനെപ്പോഴും അമ്മച്ചയോളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത്? അന്നത് നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അന്നത്തെ കാലം അതല്ലേ. പിന്നെ ഞാൻ നോട്ടം കൊണ്ടും ചിരി കൊണ്ടും ചില്ലറ വേലത്തരങ്ങളൊക്കെ കൊണ്ട് എൻ്റെ ഇഷ്ടം അറിയിക്കാൻ പലതും പയറ്റ് നോക്കി. പക്ഷെ അതൊന്നും കൂടെ ഏറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ അപ്പാ ടയറ് കയറി. കർത്താവേ, ഇനി ഇതും ചവന്നോണ്ട് പോണമല്ലോ. ഏ അതുവരെ എനിക്കറിയാമായിരുന്ന കത്രീനയല്ല അന്ന് ഞാൻ കണ്ടത്. ഒരു മാലാഖയുടെ ചേലും ചന്തവുമുള്ള സുന്ദരിയായ കത്രീന. നക്ഷത്രങ്ങൾ തിളങ്ങിയ അവളുടെ കണ്ണുകൾ, നിലാവ് പോലെ അവളുടെ പുഞ്ചിരി. അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു ഇവളാണ് എൻ്റെ പെണ്ണെന്ന്. കാലത്തിൻ്റെ അപ്പൻ്റെ ഉറക്കമില്ലാതാക്കിയ അതേ പള്ളി പെരുന്നാൾ വർഷങ്ങൾക്കിപ്പുറം എൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തി. അപ്പാ, എന്നാടാ? അപ്പൻ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താടാ? അമ്മച്ചോരുള്ള ഇഷ്ടം അപ്പൻ എങ്ങനെ അറിയിച്ചത്? നീ ആ കഥ ഇതുവരെ വിട്ടില്ലേ? എനിക്കെങ്ങനെ വിടാനൊക്കെ, എൻ്റെ അപ്പൻ്റെ അമ്മച്ചയുടെ കഥയല്ലേ അത്. റബേക്കയെ എന്നും കാണാൻ വേണ്ടി ഞാനവളുടെ അപ്പൻ്റെ ചായക്കടയിലെ പണിക്കാരനായി. അതിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു അവളും കുടുംബവും താമസം. എല്ലും മുറിയെ പണിയുണ്ടായിരുന്നെങ്കിലും കണ്ണു നിറയെ അവളെ കാണാൻ പറ്റില്ലെന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന അവൾക്ക് വന്നത്. പെണ്ണ് കാണലും കല്യാണം ഉറപ്പിക്കലും ഇല്ല, ചടയെന്നും കഴിഞ്ഞു. കാശിന് ഗതിയില്ലാത്ത ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചു. ഒരു പാതിരാത്രിക്ക് ആരോടും പറയാതെ ഞാൻ അവിടെ നിന്നിറങ്ങി. അന്നേരം എൻ്റെ പിറകെ വന്ന് റബേക്ക ചോദിക്കുക, എന്നെ കൂടെ കൂടെ കൂട്ടാവോ പൗലച്ചായാന്ന്. അമ്മച്ചിക്ക് അപ്പനെ നേരത്തെ ഇഷ്ടമായിരുന്നല്ലേ? ഞാൻ അവളെ പ്രേമിക്കും മുമ്പ് തന്നെ അവളെന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നുണ്ടാ മക്കളെ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അതെങ്ങനെയും ഏത് വഴിക്കെങ്കിലും അവരെ അറിയിച്ചിരിക്കണം. ഇല്ലല്ലേ, പറയാൻ പറ്റാത്തതായ ഇഷ്ടത്തിൻ്റെ പിടച്ചിൽ മരണം വരെ നമ്മുടെ നെഞ്ചിലുണ്ടാവും.